വെള്ളക്കെട്ടിൽ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച ഡൽഹിയിലെ IAS കോച്ചിംഗ് സെന്ററിന്റെ ബേസ്മെന്റിൽ ലൈബ്രറിയും ക്ലാസ് റൂമും പ്രവർത്തിച്ചിരുന്നത് നിയമവിരുദ്ധമായിട്ടെന്ന റിപ്പോർട്ട്. ബേസ്മെന്റിന് സ്റ്റോർ റൂം പ്രവർത്തിക്കാൻ മാത്രമാണ് ഫയർഫോഴ്സ് അനുമതി നൽകിയിരുന്നത്. ഡൽഹി ഫയർഫോഴ്സിന്റെ പരിശോധന റിപ്പോർട്ട് പോലീസിന് കൈമാറി. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ കോച്ചിംഗ് സെന്ററുകളിലും പരിശോധന തുടരുകയാണ്. 13 കോച്ചിംഗ് സെന്ററുകളിലെ ബേസ്മെന്റ് സീൽ ചെയ്തു. പാർക്കിംഗിനും സ്റ്റോർ റൂമിനുമായിട്ടുള്ള ബേസ്മെന്റ് നിരവധി പരിശീലന കേന്ദ്രങ്ങൾ അനധികൃത മായി ലൈബ്രറിയും ക്ലാസ് റൂമുമാക്കി പ്രവർത്തിച്ചു വരികയാണെന്നായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ദുരന്തത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം രാത്രിയിലും തുടർന്നിരുന്നു. സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് സമരക്കാർ ആവശ്യപ്പെടുന്നത്. അപകടത്തിൽ പരിക്കേറ്റവരുടെ മുഴുവൻ പേരുവിവരങ്ങൾ പുറത്തുവിടുക, FIR കോപ്പി ലഭ്യമാക്കുക, സംഭവത്തിൽ സ്വതന്ത്ര ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക, പ്രദേശത്തെ ഓടകൾ കാര്യക്ഷമമാക്കുക, മരിച്ചവർക്ക് 1 കോടി രൂപ ധനസഹായം നൽകുക, മേഖലയിലെ വാടക നിരക്കുകൾ നിയമവിധേയമാക്കുക, ബേസ്മെന്റിലെ ക്ലാസ് മുറികൾ ലൈബ്രറികൾ പൂർണ്ണമായും അടച്ചുപൂട്ടുക, കോച്ചിംഗ് സെന്ററുകൾക്ക് മുന്നിൽ സുരക്ഷാ മുൻകരുതൽ നടപടികൾ പ്രദർശിപ്പിക്കുക തുടങ്ങിയവയാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, ജി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.